കെഎസ്ആർടിസി ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം രൂപയായി വർദ്ധിപ്പിച്ച സർക്കാർ ഡി എ നൂറ്റിമുപ്പത്തിയേഴ് ശതമാനമാക്കും തൊഴിലാളി യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സ്ത്രീകൾക്ക് പ്രസവാവധി ആറുമാസമെന്നത് ഒരു വർഷം കൂടി നീട്ടി നൽകാനും തീരുമാനിച്ചു ശമ്പളവർദ്ധനവിൽ സന്തോഷമുണ്ടെന്ന് തൊഴിലാളി യൂണിയനുകൾ പ്രതികരിച്ചു രണ്ടായിരത്തി മൂവായിരം രൂപയായി സർക്കാർ ശമ്പളം വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ പുതിയ ശമ്പളം മുൻകാല പ്രാബല്യത്തിൽ നിലവിൽ വരും മുഖ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും ചർച്ച നടത്തിയെന്നും മന്ത്രി ആന്റണി രാജു പറഞ്ഞു സർക്കാർ ജീവനക്കാർക്ക് പതിനൊന്നാം ശമ്പള കമ്മീഷൻ നിശ്ചയിച്ച ഇരുപത്തിമൂവായിരം രൂപയിൽ തുടങ്ങുന്ന മാസ്റ്റർ സ്കെയിൽ കെ എസ് ആർ സി ജീവനക്കാർക്ക് നൽകുവാൻ തീരുമാനിച്ചു സർക്കാർ ജീവനക്കാർക്ക് നിശ്ചയിച്ചതുപോലെ ഫിറ്റ്മെന്റ് പത്ത് ശതമാനമായിരിക്കും വീട്ടുവാടക അലവൻസ് ശമ്പളത്തിന്റെ നാല് ശതമാനം എന്ന നിരക്കിൽ കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപയും പരമാവധി അയ്യായിരം രൂപയുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം ആയിരിക്കും പുതുക്കിയ ശമ്പള സ്കെയിൽ അനുസരിച്ചുള്ള ആനുകൂല്യം അനുവദിക്കുന്നത് ഡ്രൈവർ കം കണ്ടക്ടർ എന്ന പുതിയ കേഡർ സൃഷ്ടിക്കും പെൻഷൻ വർദ്ധനവ ചർച്ചയിലൂടെ പരിഹരിക്കും അന്തർ സംസ്ഥാന സർവീസിൽ ക്രൂ ചേഞ്ച് നടത്തും ഡ്യൂട്ടി സമയം പരിഷ്കരിക്കുവാനും ഒരു വർഷത്തിൽ അവധി പതിനഞ്ച് എണ്ണമാക്കുവാനും തീരുമാനിച്ചു കൂടാതെ നാല്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അഞ്ചു വർഷം വരെ അൻപത് ശതമാനം ശമ്പളത്തോടെ അവധിയിൽ പ്രവേശിപ്പിക്കാമെന്നും ശമ്പള പരിഷ്കരണം മൂലമുണ്ടാകുന്ന അധിക ബാധ്യതകൾ മറികടക്കുവാൻ വേണ്ടി വരുമാനം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു എംപാനൽ ജീവനക്കാരെ സംരക്ഷിക്കുകയും അവർക്ക് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗവൺമെൻ്റെ പൊതുവായ നയം പക്ഷെ നിലവിലുള്ള കോടതി ഉത്തരവുകൾ അവരെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെടുത്തി സംരക്ഷിക്കുന്നതിന് തടസ്സമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ നിയമവിദഗ്ധരടങ്ങുന്ന മൂതങ്ങ കമ്മിറ്റിക്ക് രൂപം നൽകാനും ആ കമ്മിറ്റിയെ അടിയന്തിരമായി അവരുടെ റിപ്പോർട്ട് വാങ്ങിയ ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരം